യമാനെ വീട്ടിൽ പോയിട്ട് പോലീസ് മാനുവൽ ഒന്നുകൂടെ എടുത്ത് വായിക്കണം. ഈ മുളയുടെ ലാത്തി, മുളയുടെ ലാത്തിയൊക്കെ പോലീസ് മാനുവലിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് കാലം കുറയായി. എന്നിട്ടും ഏമാന് ഈ ദണ്ഡ് എവിടുന്നാ കിട്ടിയെന്നൊന്ന് അറിയണം. അതെടുത്ത് ഉപയോഗിക്കാൻ ആ തീരുമാനമെങ്കിൽ പെൻഷൻ വാങ്ങില്ല എന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാ പറയുന്നത്. ഓർത്തു വെച്ചു, ഇനി പോലീസുകാരെ അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യാനാ തീരുമാനം. ഇപ്പൊ ഈ സമരവുമായി ഇങ്ങോട്ട് വന്നപ്പോ അവിടെ നിൽക്കുന്ന ആ മൂന്ന് നക്ഷത്രം വെച്ചിരിക്കുന്ന ഏമാൻ സർക്കിൾ ഇൻസ്പെക്ടർ പേര് വായിക്കാൻ കഴിയുന്നു. അയാളുടെ കയ്യിൽ മുളയുടെ ലാത്തിയാണ് ഇരിക്കുന്നത്. ഏമാനെ വീട്ടിൽ പോയിട്ട് പോലീസ് മാനുവൽ ഒന്നുകൂടെ എടുത്ത് വായിക്കണം. ഈ മുളയുടെ ലാത്തിയൊക്കെ പോലീസ് മാനുവലിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് കാലം കുറയായി. എന്നിട്ടും ഏമാന് ഈ ദണ്ഡ് എവിടുന്നാ കിട്ടിയെന്നൊന്ന് അറിയണം. അതെടുത്ത് ഉപയോഗിക്കാൻ ആ തീരുമാനമെങ്കിൽ പെൻഷൻ വാങ്ങില്ല എന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാ പറയുന്നത്. ഓർത്തു വെച്ചു, ഞാൻ കണ്ടു എന്റെ സഹപ്രവർത്തകർ അങ്ങോട്ടേക്ക് വന്നപ്പോ രോഷമെന്ന് വല്ലാതെ തിളക്കുന്നുണ്ട്. ആ തോളത്തിരിക്കുന്ന നക്ഷത്രത്തിൽ പണ്ട് DYFIയുടെ കൊടി പിടിച്ചപ്പോ അതിലെ നക്ഷത്രമായി ഇരിക്കുന്നെങ്കിൽ നക്ഷത്രം എണ്ണിക്കും. ഞങ്ങളുടെ പ്രവർത്തകന്റെ നെഞ്ചത്ത് കയറിയിട്ട് വേണ്ട നിന്റെയൊക്കെ രോഷം തീർക്കുന്നത് എന്ന് വളരെ ബഹുമാനത്തോടെ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ രോഷമൊന്നും ആ പെൺകുട്ടിയെ പിച്ചി ചിന്തിയവനോട് നമ്മൾ കണ്ടില്ലല്ലോ. അവനെ കോടതി വിളപ്പിൽ ഈ പെൺകുട്ടിയുടെ ഈ നാട്ടിലെ നമ്പർ വൺ ഗുണ്ടയായ പിണറായി വിജയന് കൊടുക്കുന്ന സംരക്ഷണം കൊടുത്തിട്ടല്ലേ അവനെ സ്റ്റേഷനിലെ ജീപ്പിനകത്തേക്ക് കയറ്റിവിട്ടത്. ആ പോലീസ് ആ നിൽക്കുന്നുള്ള ബോധ്യം നിങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന നല്ലതാ. അതുകൊണ്ട് ഇങ്ങോട്ടും മെക്കിട്ട് കയറാനായിട്ട് വന്നേക്കരുത്. സമാധാനത്തോടെ ഈ സമരം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അനാവശ്യമായി പോലീസ് പ്രകോപനം ഉണ്ടാക്കാനായിട്ട് നിൽക്കരുത്. നിങ്ങള് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരവുമായി വരുമ്പോ ആളെക്കൊന്നിന് അഞ്ച് പോലീസ് എന്ന ക്രമത്തിൽ നിൽക്കുക. ആ ഭയമുള്ളത് ഈ നാട്ടിലെ പോലീസിന് നല്ലതാ. അമ്മാവരെ കൊള്ളരുതായ്മയാണ് നിയൊക്കെ ഈ കേരളത്തിന്റെ പൊതുവീതിയിൽ യൂത്ത് കോൺഗ്രസ്സുകാരനോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സേനയ്ക്ക് ലിമിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് കരുതി താഴെ പാർട്ടി ആഫീസ് നിങ്ങളുടെ എക്സ്റ്റെൻഡഡ് ഫോഴ്സ് ആയ DYFIയുടെ തെമ്മാടികളെ നിർത്തിയിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഈ സമരവുമായിട്ട് മുന്നോട്ട് വന്നത്. ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് ആ 6 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ കുടുംബത്തിന്, ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്ന ഈ നാടിന്, ആ പെൺകുട്ടി കൊല്ലപ്പെട്ടപ്പോ ആ പെൺകുട്ടിക്ക് വേണ്ടി ഒരിറ്റ കണ്ണീർ വീണ ഈ നാട്ടിലെ മുഴുവൻ മലയാളികൾക്കും വേണ്ടിയിട്ടുള്ള സമരമാണ് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ധർമ്മ സമരം എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്.